എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള പ്ലേസ് ആണ്. കുറച്ചും കൂടെ നേരത്തെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇത്തിരി ലേറ്റായിപ്പോയി. വാവയും കൊണ്ടൊക്കെ ഈ തണുപ്പായതുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അയ്യപ്പൻ കോവിൽ കടവിലാണ്. ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പിട്ട് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളിവിടെ ഇതാ ഈ ഒരു എന്താണ് പറയുക, നമ്മുടെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൽ കയറി. എനിക്ക് ഇത് രണ്ടാം തവണയാണ് വരുന്നത്. എനിക്ക് നല്ല പേടിയാണ് ഇതുവഴി നടക്കാൻ വേണ്ടി. വാവേനെ അതുകൊണ്ട് ഞാൻ ചേട്ടാനെ ഏൽപ്പിച്ചു. അപ്പോൾ അവൾക്കൊരു പേടിയില്ലാതെ അവൾ നല്ല കൂളായിട്ട് നടക്കുന്നുണ്ട്. ഇവിടുന്ന് ടോട്ടലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പെരിയാറിലെ വെള്ളമാണ് കിടക്കുന്നത്. അപ്പം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഇതുവഴി ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇവിടെ എല്ലാ ദിവസവും പോലീസ് ഡ്യൂട്ടിക്കുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു തൂക്കുപാലം ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഈ ഒരു തൂക്കുപാലത്തിൽ വള്ളം വാഹനങ്ങൾ കയറ്റി പിള്ളേർ കൊച്ചു പിള്ളേരൊക്കെ വാഹനങ്ങൾ കയറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു ചെറിയ എന്താ ബ്ലോക്ക് ചെയ്യുന്ന പോലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അവിടെ പോലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല ദ്രവിച്ച് അതായത് ചെറിയ തുരുമ്പൊക്കെ പിടിച്ച ഒരു പാലമൊക്കെയാണ്. അപ്പം നമ്മുടെ വാവച്ചിക്കുട്ടി ഫുൾ കൈയുള്ള ബനിയനൊക്കെ ഇടിപ്പിച്ചാണ്. വാവയ്ക്ക് ആ ചുമ തീർത്ത് അങ്ങോട്ട് മാറാഞ്ഞുകൊണ്ട് ഫുൾ കൈ ബനിയനൊക്കെ ഇട്ട് നമ്മൾ മരുന്നൊക്കെ കഴിച്ച് രാവിലെ നല്ല അടിപൊളിയായിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചെറിയ വെയിലൊക്കെ ഉള്ള സമയമാകുമ്പോൾ വാവയ്ക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ടൈം നോക്കി ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ നല്ല വെളുപ്പിനായിരുന്നു വരുന്നതെങ്കിൽ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഒരു അടിപൊളി ക്ലൈമറ്റൊക്കെ ആയേനെ. എന്നാലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വാവ ഒരു 6 മന്ത് ഉള്ളപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നിപ്പം ഒരു ഫ്രണ്ടും നമ്മൾ ജസ്റ്റ് വന്നു പോയതാണ്. അന്നൊരു ഫ്രണ്ടുമായിട്ട് നമ്മൾ വന്നതാണ്. അപ്പം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കടത്ത് വള്ളങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കയറ്റി അക്കരെ ഇക്കരയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുത്തെ ചാർജാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത. ജസ്റ്റ് ഒരു ശകലം ദൂരം ഒരു 7 പേരെയും കൊണ്ട് പോയിട്ട് വന്നപ്പോൾ 500 rupees അവർ വാങ്ങി എന്ന് പറഞ്ഞു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക ബോട്ടിങ്ങിൽ നമ്മൾ പോയതൊക്കെ ഭയങ്കര ലാഭമായിരുന്നു. കാരണം നമുക്ക് 500 rupees നമ്മളൊരു എന്താ പറയുക ഒരു 1 hour നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് എല്ലാം കൂടെ എടുത്തിട്ടുണ്ടാവും. ഒരു 500 rupees ഒക്കെ ചോദിച്ചു. നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് 500 rupees അവിടെ വാങ്ങിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും അങ്ങനെ ആൾ വരില്ല. അപ്പോൾ ആൾ വരുന്നവരെ അവരങ്ങ് കൊന്നങ്ങ് മേടിക്കുക എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ കൂടാതെ വേറെ ഫാമിലീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു.
അറ്റത്ത് നിങ്ങി അറ്റം വരെ നടന്നു വന്നിട്ടുണ്ട്. ഭയങ്കര പേടിയാട്ടോ എനിക്കിത് കുളിങ്ങി ഇങ്ങനെ അനങ്ങുമൊക്കെ ചെയ്യുമ്പോൾ ഷേക്ക് ആകുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വശത്തോട്ടൊക്കെ വരുമ്പോൾ. നമ്മൾ ഈ പെരിയാറിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല വ്യൂ കാര്യങ്ങൾ, പിന്നെ ഇവിടെ വള്ളമുണ്ട്, വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുണ്ട്. അപ്പം നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് വേണം പറയാം. കുറച്ച് രാവിലെ ആണെങ്കിൽ നല്ലൊരു മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വള്ളത്തിലൊക്കെ പോകുമ്പോൾ ഒരു വേറൊരു എന്താണ് അനുഭൂതിയാണ്. അപ്പം നമ്മുടെ വാവയ്ക്ക് ചെറിയ ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ കുറച്ച് വെയിലൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പൊതുവെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ വൈകൊരു വശത്തോട്ട് അതുപോലെ തന്നെ നല്ല വ്യൂ കാര്യങ്ങളുണ്ട്. അങ്ങ് ദൂരെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു മഞ്ഞൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്ന പോലെ കാണാൻ പറ്റും. ഫോണിൽ കാണാൻ പറ്റുമോ ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ദേ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് മേളിൽ ഇതിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ആ തൂണുള്ളത്. ദേ ഇത് കണ്ടോ, ദേ ഇവിടെ ഒരു ചെറിയതല്ല ഇച്ചിരി ഇമ്മിണി വലിയ തേനീച്ചക്കൂടാണ്. ഇതിളങ്ങി വന്നാൽ നമ്മൾ ചിലപ്പം ഇല്ലാണ്ടായി പോയത്. നമുക്കതുകൊണ്ട് ഒത്തിരി നേരം ഇവിടെ നിന്ന് കഥ പറയാം, നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം. നമ്മൾ ഈ കടത്ത് വള്ളത്തെ കയറി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്, പുരാതനമായ അയ്യപ്പൻകോവിൽ ക്ഷേത്രം. അയ്യപ്പൻകോവിൽ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രം തന്നെയാണത്. അപ്പം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് ആ ഒരു ക്ഷേത്രത്തിന്. അപ്പം ഇവിടെ അതിൻ്റെ ഒരു എന്താ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എന്താണ് പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വളരെ ആസ്വദിച്ച് ഈ ബോർഡൊക്കെ വായിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ വാവച്ചി ചേട്ടനെയും കൊണ്ട് നടന്നു പോയത്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ വേറൊരു കാഴ്ച കിട്ടിയത്, നമ്മുടെ പഴയ കാല ഒരു കാഴ്ച. അതായത് ആ പഴയ ചങ്ങാടം കണ്ടോ, ചങ്ങാടത്തിൽ ഒരാളുമായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു വ്യൂ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ദേ അതുകൊണ്ടോ ഒരു ചങ്ങാടമാണെന്ന് തോന്നുന്നേ, പാസ് ചെയ്ത് അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദേ ഇവിടെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര പേടിയായിരുന്നു തൂക്കുവാലത്തെ കയറാൻ വേണ്ടി. ഞാൻ രണ്ടാം തവണ ഇവിടെ വരുന്നത്. അന്ന് വന്നപ്പോൾ ഇതിൻ്റെ ആ ഒരു അറ്റത്ത് മാത്രമേ കയറുള്ളൂ. എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ ഷെയ്ക്ക് ആകുമ്പോഴത്തേക്കും. പക്ഷേ ഇന്ന് എന്താണോ ഫോണൊക്കെ പിടിച്ച് നടന്നുകൊണ്ടായിരിക്കും ആ ഒരു ടെൻഷൻ ഇല്ലാതെ അങ്ങ് പോയി. അങ്ങേ അറ്റം വരെ പോയി, തിരിച്ചിപ്പോൾ അങ്ങോട്ട് പോകണം വണ്ടി കിടക്കുന്നിടത്തോട്ട്. നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വെയിലുണ്ടെങ്കിലും പക്ഷേ വെയിലിന് വലിയ ചൂട് തോന്നണില്ല. അപ്പോൾ നമ്മുടെ വാവയും ഗ്യാങ്ങൊക്കെ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. വാവേനെയും കൂടെ പിടിച്ചുകൊണ്ട് ഇതുവഴി നടക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വാവേനെ ഞാൻ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എല്ലാവരുടെ അടുത്ത് വരുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ മതി. ടാറ്റാ, ബൈ ബൈ.